യാത്ര ദുസ്സഹമാക്കുന്ന നിരത്തുകളെക്കുറിച്ചുള്ള ഞങ്ങളുടെ അന്വേഷണം തുടരുന്നു. കൊച്ചിയിലെ കാഴ്ച എന്തെന്ന് നോക്കാം. ആദ്യം ഇടപ്പള്ളി അരൂർ ടോൾപാതയിൽ രണ്ട് പാലങ്ങളാണ് അപകടാവസ്ഥയിലുള്ളത്. പനങ്ങാട് പാലവും അരൂർ കുമ്പളം പഴയ പാലവും. കൈവരികൾ തകർന്നും കുഴികൾ നിറഞ്ഞും കിടക്കുന്ന പാലങ്ങൾ പുനർനിർമ്മിക്കാനുള്ള നടപടികൾ ഒന്നുമായിട്ടില്ല. നാട്ടുകാർ പിന്നെ ടാക്സും കാര്യങ്ങളൊക്കെ സർക്കാരിനല്ലേ നടക്കണം, അത് സർക്കാർ ചെയ്യേണ്ട കാര്യമല്ലേ. ജനം എങ്ങനെ പ്രതികരിക്കാതിരിക്കും? ഈ പാലത്തിന്റെ അവസ്ഥ ഇതാണ്. 1987 അരൂർ കുമ്പളം പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. പുതിയ പാലം വന്നതോടെ ഒറ്റവരി ഗതാഗതം മാത്രമാക്കി. പലപ്പോഴായി കുഴികൾ നിറഞ്ഞപ്പോൾ പാലത്തിന്റെ ടാർ ചെയ്ത മേൽഭാഗം ചുരണ്ടി മാറ്റി. ഇപ്പോൾ കോൺക്രീറ്റിന് മുകളിലൂടെയാണ് ഗതാഗതം. കോൺക്രീറ്റിനുള്ളിൽ നിന്നും കമ്പികൾ പുറത്തു വന്നിരിക്കുന്നു. ടോൾ പിരിവ് നടത്തുന്നുണ്ടെങ്കിലും കോൺക്രീറ്റ് മാത്രമായ പാലം നേരെയാക്കാൻ നടപടി ഒന്നുമില്ല. അതിന്റെ താഴത്തെ ലെയർ ആയിട്ടുള്ള കോൺക്രീറ്റ് ലെയറിൽ കൂടെയാണ് വണ്ടി ഓടുന്നത്. വർഷങ്ങൾക്ക് മുൻപ് തകർന്ന പനങ്ങാട് പഴയ പാലത്തിന്റെ കൈവരിയും ഇതുവരെ നന്നാക്കിയിട്ടില്ല. നാട്ടുകാരാണ് ഈ മരക്കമ്പുകൾ ചേർത്ത് കൈവരിയുണ്ടാക്കിയത്. പാലം പുനർനിർമ്മിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ ഇതിനുള്ള ഫണ്ട് എവിടെ നിന്ന്? ഇത്തരം ആശങ്കകളാണ് അരൂർ കുമ്പളം പാലത്തെ സംബന്ധിച്ച് ഇപ്പോഴും നിലനിൽക്കുന്നത്. കൊച്ചിയിൽ നിന്നും അമ്പിളി, ഏഷ്യാനെറ്റ് ന്യൂസ്. കൊച്ചിയിൽ നിന്നും കണ്ണൂരിലേക്ക് പോയാലും പാലങ്ങളുടെ അവസ്ഥ വ്യത്യസ്തമല്ല. കണ്ണൂർ ഇരിണാവിലെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് അപകട ഭീതിയിൽ. 50 വർഷം പിന്നിടുന്ന പാലത്തിന് പകരം പുതിയ പാലം വേണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് നാട്ടുകാർ. ഫണ്ട് പാസ്സായിട്ടും പുതിയ പാലം നിർമ്മിക്കാനുള്ള നടപടികൾ പൊതുമരാമത്ത് വകുപ്പ് കൈക്കൊള്ളുന്നില്ലെന്നും ആരോപണമുണ്ട്. ഞങ്ങളെത്തിയപ്പോൾ ഇതാണ് അവസ്ഥ. രണ്ട് വാഹനങ്ങൾ ഒരുമിച്ച് വന്നാൽ ഇവിടെ ഗതാഗതം തടസ്സപ്പെടും. ഇതുതന്നെയാണ് മിക്കപ്പോഴും ഇവിടെ സംഭവിക്കുന്നതെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇനി അധികൃതർക്ക് വേണ്ടിയുള്ള കാഴ്ചയാണ്. കാലുകൾ ദ്രവിച്ച് കൈവരികൾ തകർന്ന് ഭാരം താങ്ങാനാവാതെ പാലം ശരിക്കും കാലത്തോട് മല്ലിടുക തന്നെയാണ്. 1964 അന്നത്തെ ജലസേചന വകുപ്പ് മന്ത്രി ഇ.പി. പൗലോസാണ് പാലം ജനങ്ങൾക്ക് സമർപ്പിച്ചത്. എന്നാൽ അധികം താമസിയാതെ പാലത്തിൽ വിള്ളൽ വീഴുകയും പാലം മാറ്റണമെന്നാവശ്യവുമായി നാട്ടുകാർ രംഗത്ത് വരികയും ചെയ്തു. പക്ഷേ ഇത്രയും വർഷമായിട്ടും ഒരു മാറ്റവും ഉണ്ടായില്ല. മാട്ടൂൽ പഞ്ചായത്തിലെയും കല്യാശ്ശേരി പഞ്ചായത്തിലെയുമുള്ള സ്ഥലം ഉടമകൾ കണ്ട് അവിടെ കൺസെൻ്റ് എഴുതി വാങ്ങി. അതായത് പൈസ ഗവൺമെൻറ് അതിന് ശേഷം പൈസ വാങ്ങിത്തരാമെന്നുള്ള കണ്ടീഷനിൽ കൺസെൻ്റ് എഴുതി വാങ്ങുകയും ആ കൺസെൻ്റ് എഴുതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതുവരെ അതിൻ്റെ ഒരു നടപടിക്രമവും ഗവൺമെൻറ് പാലിച്ചിട്ടില്ല. ഇരിണാവിൽ നിന്ന് മടക്കര എത്താനുള്ള ദൂരം വലിയ ഒരളവ് വരെ കുറയ്ക്കുന്ന പാതയാണിത്. ഇവിടെ നിന്നും കുറച്ചു നീങ്ങിയാൽ മാട്ടൂൽ പാലം പണിതീർന്നു നിൽക്കുന്നത് കാണാം. ഈ പാലം വന്നതോടെ ആശ്വാസം കൊണ്ട ബസ്സുകാരടക്കമുള്ള വണ്ടിക്കാർക്ക് ഇരിണാവ് പാലത്തിന്റെ ശോച്യാവസ്ഥ കീറാമുട്ടിയായി തുടരുന്നു. ലോറിയും ബസ്സുമടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാലം നിലംപൊത്തുന്ന ദിവസം നോക്കിയിരിക്കുകയാണോ അധികൃതർ എന്ന് തോന്നും ഈ മൗനം കണ്ടാൽ. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.